നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞ ഡൈഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഡൈഫറൻഷ്യൽ ഇക്വേഷൻ പ്രത്യേകത പറഞ്ഞാൽ ഇതാണ് എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി. ഇവിടെ എ യും എക്സും വൈ യും ബി യും ഒക്കെ ഇൻറ്റിജേഴ്സ് ആണ്. അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടൊരു എക്സ് ആണ്. അപ്പോൾ ഇതിന് സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെ ഇതിന് സൊല്യൂഷൻ ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്തൊക്കെയാണ്, ആ സൊല്യൂഷൻ എങ്ങനെ സോൾവ് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുക, ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻറ്റിജർ സൊല്യൂഷനാണ് വേണ്ടത്. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ത്രീ എക്സ്, ഒരു എക്സാമ്പിൾ, ഡെഫിനിറ്റ് ഇക്വേഷൻ എക്സാമ്പിൾ, ത്രീ എക്സ് പ്ലസ് സിക്സ് വൈ ഈക്വൽ ടു 18 എന്നുള്ളൊരു ഇക്വേഷൻ. ഇതിന് സൊല്യൂഷൻ ഉണ്ടോയെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഇതൊരു ഡെഫിനിറ്റ് ഇക്വേഷൻ, ഇതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും? ഇൻറ്റിജർ സൊല്യൂഷനാണ്. ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എടുക്കുക, ഫോർ എടുത്ത് നോക്കും, അതുപോലെ വൈ ഈക്വൽ ടു വൺ. ഇത് സാറ്റിസ്ഫൈഡ് അല്ല. ത്രീ ഇൻറ്റു ഫോർ പ്ലസ് സിക്സ് ഇൻറ്റു വൺ, ഇതിൻ്റെ വില എത്രയാണ്? 18 ആണ്. അപ്പോൾ ഇപ്പോൾ ദിസ് എ സൊല്യൂഷൻ. ഇപ്പോൾ ഈ ഡെഫിനിക്കേഷൻ ഒരു സൊല്യൂഷനാണ്. മറ്റു സൊല്യൂഷൻ ഉണ്ട്, ഇതിന് ഇതെല്ലാം വേറെ സൊല്യൂഷൻ ഉണ്ടോ നോക്കാം. ത്രീ ഇൻറ്റു മൈനസ് സിക്സ് പ്ലസ് സിക്സ് ഇൻറ്റു സിക്സ്, ഇതിൻ്റെ വില എത്ര? ത്രീ ഇൻറ്റു മൈനസ് സിക്സ് പറഞ്ഞാൽ മൈനസ് 18 പ്ലസ് 36, ദാറ്റ് ഈസ് ഈക്വൽ ടു 18. ഇതൊക്കെ ഈ ഒരു സ്പെഷ്യൽ ഈ ഡെഫിനിറ്റ് ഇക്വേഷൻ, ത്രീ എക്സ് പ്ലസ് സിക്സ് വൈ ഈക്വൽ ടു 18 എന്നുള്ള ഡൈഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു സൊല്യൂഷൻ. ഇവിടെ എ പറഞ്ഞാൽ 3 ആണ്, ബി പറഞ്ഞാൽ 6 ആണ്, സി എന്ന് പറഞ്ഞാൽ 18. ഇവിടെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട, എ ബി സി ആർ ഇൻറ്റിജർ കോൺസ്റ്റന്റ്, എക്സ് ആൻഡ് വൈ ആർ ആണ് വേരിയബിൾ. അപ്പോൾ ഈ ഡൈഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ, ഇപ്പോൾ ജനറൽ കേസിൽ ഈ ഡൈഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയൊരു സൊല്യൂഷൻ ഉണ്ടാവുക, ആ സൊല്യൂഷൻ ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്തൊക്കെയാണ്, എല്ലാ കേസിലും സൊല്യൂഷൻ ഉണ്ടാവുമോ, ഇല്ലാത്ത കേസ് ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അപ്പോൾ അതിന് ബന്ധപ്പെട്ട ഫസ്റ്റ് തിയറാണ് ഡെഫിനിറ്റ് ഇക്വേഷന്റെ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു തിയറാണ്, തിയർ എന്നാണ് പറയുന്നത്. തിയറം ഇതിനെ വിളിക്കുന്നത് എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി, ഇതിനെ ലീനിയർ ഡെഫിനിറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞ, ഓക്കെ ലീനിയർ അല്ലാത്ത കേസ് ഉണ്ട്. ചെറിയ കാര്യങ്ങളൊന്ന് വായിക്കാം. ദ ലീനിയർ ഡെഫിനിറ്റ് തിയറാണ്. ഈ തിയറത്തോടെ നമ്മുടെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. ദ ലീനിയർ ഡെഫിനിറ്റ് ഇക്വേഷൻ ദയ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, ഡി ഒ ആണ്, ഡി ഐ ഒ ആണ്, ഡയ ഫണ്ടേ ഇക്വേഷൻ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി ഹാസ് സൊല്യൂഷൻ, ഹാസ് സൊല്യൂഷൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇഫ് ആൻഡ് ഓൺലി ഡി ഡിവൈഡ് സി, ഡി ഡിവൈഡ് സി വേർ ഡി ഈക്വൽ ടു GCD of A comma B. First of, if X naught comma Y naught is any particular solution, any particular solution of this equation, this equation, then all other solutions are given by x equal to x naught plus b by d into t, y equal to y naught minus a by d into t, where t is an arbitrary number. Where
T is an arbitrary integer. So now we definite ee pratheeram parayunnathu idana oru definite equation x plus by equal to c, a linear definite equation, the linear definite equation x plus by equal to c has solution if and only if d divides c, where d equal to gcd. Adayathu ഏതും ഇതിനെ ജി സി ഡി ഈ കോൺസ്റ്റന്റ് സീനെ ഡിവൈഡ് ചെയ്താൽ മാത്രമേ ഈ ഡെഫിനിറ്റ് ഇക്വേഷൻ എന്തുണ്ടാവും സൊല്യൂഷൻ ഉണ്ടാവും. തിരിച്ചും സൊല്യൂഷൻ ഈ ഡി ഡിവൈഡ് സി ആണ്. ജി സി ഡി ഓഫ് ഏതും ഇതിന് ജി സി ഡി സീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സീനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എന്തുണ്ടാവും സൊല്യൂഷൻ ഉണ്ടാവും. അതായത് ഈ തിയറം ഫസ്റ്റ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ജി സി ഡി ഓഫ് എ കോമ ബി ഡിവൈഡ് സി ആയിരിക്കും. തിരിച്ച് ഡി ഡിവൈഡ് സി ആണെങ്കിൽ, അതായത് ജി സി ഡി ഓഫ് എ കോമ ബി ബി ഡിവൈഡ് സി ആണെങ്കിൽ x plus by equal to c has a solution. ഇനി അങ്ങനെ സൊല്യൂഷൻ ഉണ്ട്, അതിന് ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്, എക്സ് നോട്ട് വൈ നോട്ട് ഏതോ ഒരു സൊല്യൂഷൻ ആണ്. സൊല്യൂഷൻ ഈ കണ്ടീഷൻ ആണ് സൊല്യൂഷൻ ഉണ്ട് എന്ന് ഗ്യാരണ്ടി ചെയ്യുന്നത്. ജി സി ഡി എന്നിങ്ങനെ ജി സി ഡി സീനെ ഡിവൈഡ് ചെയ്യുന്നതാണ്, ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാവും. അതുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ സൊല്യൂഷൻ ഒരു പർട്ടിക്കുലർ ഒരു പ്രത്യേക സൊല്യൂഷൻ ആണ് എക്സ് നോട്ട് വൈ നോട്ട് എങ്കിൽ. ബാക്കിയുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ഇൻ ടു ടി അതിന് വൈ നോട്ട് മൈനസ് എ ബൈ ഡി ഇൻ ടു ടി. ടി എന്നാൽ ഇൻറ്റിജർ ആണ്, ഏത് ഇൻറ്റിജറും ടി ക്വയർ എടുക്കുക. അപ്പോൾ ടി ഈക്വൽ ടു സീറോ ആകുമ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് നോട്ടും വൈ ഈക്വൽ ടു വൈ നോട്ടും എന്ന പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടും. ടി ഈക്വൽ ടു വൺ ആകുമ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടും, ടി ഈക്വൽ ടു ടു ആകുമ്പോൾ വേറെ സൊല്യൂഷൻ കിട്ടും, ടി ഈക്വൽ ടു ത്രീ ആകുമ്പോൾ മറ്റൊരു, അങ്ങനെ ടി ഈക്വൽ ടു മൈനസ് വൺ ആകുമ്പോൾ വേറെ സൊല്യൂഷൻ, ടി ഈക്വൽ ടു മൈനസ് ടു, അങ്ങനെ ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. അതായത് ഈ ഡൈഫറൻ്റ് ഇക്വേഷന് ദി ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാവും. സൊല്യൂഷൻ ഒരു സൊല്യൂഷൻ എങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെന്തുണ്ടാവും ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ. അപ്പോൾ പിന്നെ ഇങ്ങനെ എക്സ് നോട്ട് വൈ നോട്ട് കാണുക അല്ലാതെ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ തിയറം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പ്രൂഫ് ഫസ്റ്റ് നമ്മൾ പ്രൂഫ് ചെയ്യാം. First, suppose that x plus by equal to c as a solution. Okay, solution first. Suppose that x plus by equal to c as a solution. Say x naught comma y naught. Say x naught comma y naught. And the solution on x naught comma y naught. Okay. GCD. Let it. Since d equal to gcd of a comma b, gcd of a bin b gcd ആയതുകൊണ്ട് a നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡി ആർ എന്ന്, ബിനെ ഒരു ഡി എസ് എന്ന് എഴുതാൻ പറ്റും അല്ലേ. അങ്ങനെ വേണ്ട, നിങ്ങൾ കുറച്ച് സംഭവം പറയാതെ പിന്നെ നമുക്ക് വീണ്ടും ഡി ആർ എസ് ബാർ ഉപയോഗിക്കേണ്ടത് കൊണ്ട് ഞാൻ സോറി. അപ്പൊ ഡി ഡി കോമ എനും ബിയിലും ജി സി ഡി ആണ് ഡി ചെയ്തുകൊണ്ട് ദെൻ ഡി ഡിവാർഡ്സ് എ ആൻഡ് ഡി ഡിവാർഡ്സ് ബി, ഡി എനും ബിയിലും ഡിവൈഡ് ചെയ്യും. ദെർഫോർ ഡി ഡിവാർഡ്സ് എ എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട് അല്ലേ. എനും ബിനും ഡി ഡി ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണ് ഡിവൈഡ് ചെയ്യും, ഡി ഡിവൈഡ് ചെയ്യും നമ്മളെ ഡി ഡിവൈഡ് എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട്. ദിസ് ഈക്വൽ ടു എന്താണ്, സി ആണ്. കാരണം ഈ എക്സ് നോട്ട് വൈ നോട്ട് ഈ സൊല്യൂഷൻ ആണ്, അതുകൊണ്ട് നമുക്ക് റീസണ് എ എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട് ഈക്വൽ ടു സി ആണ്. സൊല്യൂഷൻ ആയതുകൊണ്ട് എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട്. അപ്പോൾ ഡി
n b ne divide cheyyanu d ax dot plus b y dot equal to c ne divide that is d divide c appo x plus b y equal solution undengil d ne divide c ne divide ni conversely suppose that conversely suppose that d divide c prove e dinendru nenu parana solution idu prove engine namu prove d divide c d c ne divide cheyyunnundu namukku c equal to oru d t note nena for some integers t naught that this in divide cheyyunnundu therefore c equal to d into t naught okay ഇങ്ങനെ ആണെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ കിട്ടി ഇനി സിൻസ് ഡി ഡിവേർഡ്സ് എ ആൻഡ് ഡി ഡിവേർഡ്സ് ബി ആണ് കാരണം റീസൺ ജി സി ഡി ആണ് അപ്പോൾ ബി ബൈ സോറി എ ബൈ ഡി ആൻഡ് ബി ബൈ ഡി ആർ ഇൻഡിജേഴ്സ് എ ബൈ ഡിയും ബി ബൈ ഡിയും എന്തായിരിക്കും ഇൻഡിജേഴ്സ് ആയിരിക്കുമല്ലോ കാരണം ഡി എനും ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഡി ബിനും ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഡി ബൈ ഡിയും എ ബൈ ഡിയും ഇൻഡിജേഴ്സ് ആയിരിക്കും സാറെ ഇപ്പോ അല്ലെങ്കിൽ ഡി ബൈ ഡി വേണ്ട നമുക്ക് പിന്നെ വീണ്ടും കൺഫ്യൂഷൻ വേണം ഡി സോറി ഇപ്പം ഡി സി ഈക്വൽ ടു ഡി നോട്ട് ഫോർ സം ഇൻഡിജേഴ്സ് കാരണം സി ഡി ഡിവൈഡ് സി സോറി കേട്ടോ നമുക്ക് സിൻസ് ഡി ഈക്വൽ ടു ജി സി ഡി ഓഫ് എ കോമ ബി ആയതുകൊണ്ട് ദർ എക്സിസ് ഇൻഡിജേഴ്സ് എക്സ് നോട്ട് കോമ വൈ നോട്ട് such that ax naught plus b a x naught plus b y naught equal to ax naught plus b y naught equal to d alla gcd ne namukku linear combination of x a and b ne illa appo ax naught plus b y naught equal to d simple as t naught into d equal c c nara namukara t not in d simple as b c equal to t not into d equal to a x not t not plus b y not t not kara d nara le a x not plus b y plus c equal to t not into d equal to a x not t not plus b y not t that is ax naught a x naught t naught plus b y naught t naught equal to c എന്നിട്ട് അതിനർത്ഥം എന്താണ് ഈ x naught into t naught ഉം y naught into t naught ഇതിന് ഈ ഇക്വേഷന് സൊല്യൂഷൻ ആണ് ദെർഫോർ x naught x equal to x naught t naught y equal to y naught into t naught is a solution of ax plus by equal to c for gcd any mean gcd c no divide cheyyunnengile a x naught t naught um y naught t naught um ile solution aagitte ax plus by equal to c therefore സൊല്യൂഷൻ അതിനകത്ത് എന്താ ഇതിന് സൊല്യൂഷൻ ഇടുന്നില്ല എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി സൊല്യൂഷൻ
അപ്പോൾ ഫസ്റ്റ് പാർട്ടായി, അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് പാർട്ടായി. ഓക്കെ, ഇനി ആ രണ്ട് പാർട്ടായി. ഇനി സെക്കൻഡ് പാർട്ട്, സെക്കൻഡ് പാർട്ട് ഇതിൻ്റെ പ്രൂഫിൻ്റെ സെക്കൻഡ് പാർട്ട്, സെക്കൻഡ് പാർട്ട് എന്താണ്, എക്സ് നോട്ടും വൈ നോട്ടും സൊല്യൂഷൻ ആണെങ്കിൽ എക്സ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ ആണോ, ഇതാണ് പ്രൂഫ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൻ്റെ പ്രൂഫ് ഇപ്പോൾ നമുക്ക് എക്സ് നോട്ടും വൈ നോട്ടും സൊല്യൂഷൻ ആണെങ്കിൽ ബാക്കിയുള്ള സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറയണം, എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ഇൻറ്റു ടി കോമ വൈ ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ഇൻറ്റു ടി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. എക്സ് നോട്ടും വൈ നോട്ടും അതിൻ്റെ സൊല്യൂഷൻ ആണെങ്കിൽ ബാക്കിയുള്ള സൊല്യൂഷൻസ് ഒക്കെ ഇതാണെന്ന് പറയുക. അപ്പോൾ ഇതൊരു സൊല്യൂ രണ്ട് കേസ്, അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പ്രൂവ് ചെയ്തത്. ഇതിൽ ഒന്ന് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എ ബൈ ഡി സോറി ബി ബൈ ഡി ഇൻറ്റു ടിയും വൈ ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ഇൻറ്റു ടിയും ഇതൊരു സൊല്യൂഷനാണെന്ന് പറയണം. ഫസ്റ്റ് ഇത് സൊല്യൂഷനാണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ രണ്ടാമതായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഇഫ് എക്സ് ഡാഷ് വൈ ഡാഷ് സൊല്യൂഷൻ ആണെങ്കിൽ അത് ഈ ഒരു ഫോമാണെന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ്, സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഇതാണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സൊല്യൂഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ വേറെ ഏതൊരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഈ ഒരു ഫോമാണെന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സപ്പോസ് എക്സ് നോട്ട് കോമ വൈ നോട്ട് ആർ പെർട്ടിക്കുലർ സൊല്യൂഷനോ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി. എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സിൻ്റെ പെർട്ടിക്കുലർ സൊല്യൂഷനാണ് എക്സ് നോട്ടും വൈ നോട്ടും. ദെൻ എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട് ഈക്വൽ ടു സി നമ്പർ വൺ. ഇനി ഇഫ് എക്സ് ഡാഷ് കോമ വൈ ഡാഷ് ബി ഇനി അദർ സൊല്യൂഷൻ ഓഫ് എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി വേറൊരു സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും, സിംപ്ലൈസ് എ എക്സ് ഡാഷ് പ്ലസ് ബി വൈ ഡാഷ് ഈക്വൽ ടു സി അല്ല, എക്സ് ഡാഷ് പ്ലസ് ബി വൈ ഡാഷ് ഈക്വൽ ടു സി ആണ് വേറെ സൊല്യൂഷൻ ആണ്. ദാറ്റ് ഈക്വൽ ടു എന്താണ് എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട്, കാരണം എക്സ് നോട്ട് പ്ലസ് ബി വൈ നോട്ട് ഈക്വൽ ടു സി ആണ്. അപ്പൊ എക്സ് ഡാഷ് വൈ ഡാഷ് ബി ഇനി അതർ സൊല്യൂഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ബി വൈ ദെൻ x dash b y dash equal to c equal to x naught plus b y naught. ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും, a into x dash minus x naught equal to b into y naught minus y dash. അതായത് ഇതിനെ ഇങ്ങോട്ട് വന്നു ഇതിനെ അപ്പുറത്ത് വന്നു. എ ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു ബി ഇൻറ്റു വൈ നോട്ട് മൈനസ് വൈ ഡാഷ്. ഇനി ലെറ്റ് സിൻസ് ജി സി ഡി ഓഫ് എ കോമ ബി ഈക്വൽ ടു d then gcd of a by d comma b by d equal to 1 plan a b b in the gcd 1 and gcd of a by d comma b by d equal to 1
Therefore, A into x dash minus x naught equal to B into y naught minus y dash implies in the value A into value dr into x dash minus x naught equal to s into y naught minus ds into y naught minus y dash. And then on. കാരണം നമ്മൾ ഇവിടെ എന്ത് വെച്ചിട്ടുള്ളതാണ് എ ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു ബി ഇൻറ്റു വൈ വൈ നോട്ട് മൈനസ് വൈ ഡാഷ്. അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത് ഡി ആർ ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു ഡി എസ് ഇൻറ്റു വൈ നോട്ട് മൈനസ് വൈ ഡാഷ്. ദാറ്റ് ഈസ് ആർ ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു എസ് ഇൻറ്റു വൈ നോട്ട് മൈനസ് വൈ ഡാഷ് എന്നിട്ട് ഇതിനർത്ഥം എന്താ? ഇതിനർത്ഥം എന്താണ്? ഈ ഒരു ഇക്വേഷന് ഈ ഒരു ഇക്വേഷൻ ആറിന്റെ മൾട്ടിപ്പിൾ ആണ്, കാരണം ആറിന്റെ എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട്. അതുപോലെ ഇതെന്തേ എസിന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ദെർഫോർ ആർ ഡിവൈഡ് എസ് ഇൻറ്റു വൈ നോട്ട് മൈനസ് വൈ ഡാഷ് ആൻഡ് എസ് ഡിവൈഡ് ആർ ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് എന്നിട്ട് ആർ ഡിവൈഡ് എസ് ഇൻറ്റു വൈ നോട്ട് മൈനസ് വൈ ഡാഷ് ആൻഡ് s divide r into x dash minus x naught. Then by Euclid's lemma എന്താ പറയുന്നത്? Euclid's lemma പറഞ്ഞ GCD of A comma, GCD of R comma SC equal to 1 and A divide, GCD of A comma R, രണ്ട് നമ്പർ ഉണ്ട്, A എന്നതും S നമ്മൾ റിലേറ്റീവ്ലി പ്രൈം ആണ്. A S into B നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ A ഡിവൈഡ് എന്തായിരിക്കും? B ആയിരിക്കും എന്നുള്ളതാണ് റിസൾട്ട്. അവിടെ റിസൾട്ട് ഇത്രയും മാറ്റം ഉണ്ടാവും. ജി സി ഡി വൺ ആണെങ്കിൽ എ എസ് ബി ആണ് ഈ പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ എസും എ നമ്മൾ റിലേറ്റീവ് അല്ലെങ്കിൽ എ എസും എയും റിലേറ്റീവ് പ്രൈം ആണെങ്കിൽ എസ് എ ബി എസ് എ ആണ് എസ് ബി ആണ് പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ എ ഡിവൈഡ് ബി ആണ്. അത് പ്രകാരം അതാണ് ഈ പ്രിന്റിൽ നമ്മൾ പറയുന്നത്. അത് പ്രകാരം നമുക്കറിയാം ആറും എസ് റിലേറ്റീവ് പ്രൈം ആണ്. ആറ് എസ് ഇൻറ്റു ഐ നോട്ട് മൈനസ് വൈ ഡാഷിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർ ഡിവൈഡ് എസ് ഇൻറ്റു വൈ നോട്ട് വൈ ഡാഷ് ഇംപ്ലൈസ് ആർ ഡിവൈഡ് വൈ നോട്ട് മൈനസ് വൈ ഡാഷ്. അതുപോലെ എസ് ഡിവൈഡ് ആർ ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ഇംപ്ലൈസ് എസ്സും ആറും റിലേറ്റീവിൽ വരാം. അവിടെ ആറും എസ് റിലേറ്റീവിലായതുകൊണ്ട് ഈ പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ആർ ഡിവൈഡ് വൈ ഡാഷ്
y naught minus y dash. അതുപോലെ r s r ന്റെ x dash minus x naught ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും റിലേറ്റീവ്ലി പ്രൈം ആണ്. s ഉം r ഉം റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് s ഡിവൈഡ് x dash minus x naught. അപ്പോ r ഡിവൈഡ് y naught minus y dash, അതുപോലെ s ഡിവൈഡ് x dash minus x naught. Therefore, which implies there exists integer. R divide y dash minus y naught and s divide x dash minus x naught. It is even since R divide y naught minus y dash are only y naught minus y dash equals to r and t for some integer t. What is the term? Y dash equals to y naught minus r t. Y naught minus r t. ഇനി നമുക്ക് അതിൻ്റെ വാല്യൂ, ഇനി ഇതാണ് വൈ ഡാഷ് ഈക്വൽ ടു. നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയിട്ടുണ്ട് ആർ ഇൻറ്റു, നമുക്ക് ലാസ്റ്റ് കിട്ടിയത് ആർ ഇൻറ്റു എക്സ് ഡാഷ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു എസ് ഇൻറ്റു y dash minus y naught. R അടുത്തതാണ് R ന്റെ x dash minus x naught equal to s into y dash minus y naught. ഇവിടെ നിന്ന് കിട്ടും which implies R into x dash minus x naught equal to s into ഇതിന്റെ വാല്യൂ y dash minus y naught എന്ന് പറഞ്ഞാൽ എന്താണ് y dash minus y naught മൈനസ് ആർ ടി ആണ്. വൈ ഡാഷ് മൈനസ് വൈ നോട്ട് എന്ന് പറഞ്ഞാല് മൈനസ് ആർ ടി ആണ് അല്ലേ. വൈ ഡാഷ് മൈനസ് വൈ നോട്ട്, ഇവിടുന്ന് വൈ നോട്ട് മൈനസ് വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ കിട്ടും ആർ ടി അല്ലേ. അത് പ്രകാരം ഈ ഒരു എസ് ഇൻറ്റു y dash minus y naught എന്ന് പറഞ്ഞാൽ r t ആണ്. r t ഇവിടുന്ന് എന്തിട്ടും x dash minus x naught equal to s t എന്നിട്ടു r മാറും ക്യാൻസൽ x dash minus x naught equal to s t. അപ്പൊ നമുക്ക് എന്തെല്ലാം കിട്ടി? That implies x dash equal to x naught plus s t. Therefore, y dash, അപ്പൊ നമുക്ക് കൺക്ലൂഷൻ ഫോർ x dash equal to x naught plus s t, y dash equal to y naught minus r t. That is equal to x naught plus s എന്ന് പറഞ്ഞാൽ എന്താ? s എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിട്ടുണ്ട്. s എന്ന് പറഞ്ഞാൽ എന്താണ്? s equal to എന്താണ്? s equal to v by d ആണ്. r equal to a by d. Therefore, x dot x naught plus s in the value b by d into t. Y dash equal to y naught minus a by d into t. Now, we can see where is solution x dash and y dash. Where any other solution on the other e formula. Therefore, if x dash comma y dash are any other solutions, then x dash equal to x naught plus b by d into t, our y dash equal to y naught minus a by d into t. a by d
y naught minus a by d into t for some integers, integer t. ഇനി അപ്പൊ നമുക്ക് എന്തിട്ട് സൊല്യൂഷൻ ഈ ഫോമാണ്, എക്സ് ഡാഷ് വൈ നോട്ട് സൊല്യൂഷൻ ആണ്, അത് ഈ ഫോമാണ്. ഈ ഫോമിലുള്ളതൊക്കെ ഇനി എന്ത് പറയണം, സൊല്യൂഷൻ ആണെന്ന് പറയണം. നോ നോ ലെറ്റ് ടി ബി ആൻ ആർബിട്രറി ഇന്റിജർ എക്സ് ഈക്വൽ ടു നമ്മളെടുക്കാം എക്സ് അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു ലെറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ഇൻറ്റു ടി പോലെ വൈ ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ഇൻറ്റു ടി. ഇവിടെ എടുത്താതല്ലാതെ ഇത് വേറൊരു ടി ആണ്. ഇവിടെ നമ്മൾ ടി എടുത്തിട്ട് അവിടെ അവസാനിച്ചു. ഈ ടി എന്ന് പറഞ്ഞാല് ആറും എസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ടിയാണ്. ഇത് ഇവിടെ അവസാനിച്ചു. ഇനി അടുത്ത അതായത് ഈ എക്സ് ഡാഷ് വൈനോട്ട് സൊല്യൂഷൻ ആണെങ്കിൽ അത് ഈ ഫോമാന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇനി ഈ ഫോമിലുള്ളതൊക്കെ സൊല്യൂഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്നാലും മാത്രമേ സൊല്യൂഷൻസ് ഒക്കെ ഈ ഒരു ഫോമാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു നമ്മളിവിടെ എടുക്കുകയാണ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ഇൻറ്റു ടി, വൈ ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ഇൻറ്റു ടി എന്നത്. വലിയ ശ്രദ്ധിക്കണ്ടേ, ഈ ടി എന്ന് പറഞ്ഞാൽ ഇവിടെ മുകളിൽ ഉപയോഗിച്ച ടി അല്ല, ഇതൊരു ആർബിട്രേറ്റർ ഇൻറ്റിജർ ആണ് ടി. ദെൻ നൗ എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു എ ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ടി പ്ലസ് ബി ഇൻറ്റു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ടി. That is equal to ax naught plus ab by dt plus by naught minus ab by dt. That is equal to ax naught plus by naught. The random cancel. ax naught plus by naught are on the cm. ഈ എക്സ് നോട്ട് വൈ നോട്ട് ഓൾറെഡി എടുത്ത ആർബിട്രറി എടുത്ത തന്നെയാണ് എക്സ് നോട്ട് ബൈ വൺ. അപ്പോ എ എക്സ് നോട്ട് പ്ലസ് ബി ദ ഫോർ ഇതിനർത്ഥം എന്താ, ഇതിന്റെ അർത്ഥം എന്താണ്, എ എക്സ് നോട്ട് ദ ഫോർ ഇതിന്റെ മീനിങ് എന്താണ്, സൊല്യൂഷൻ ഫോർ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് മൈനസ് ബി ബൈ പ്ലസ് സോറി പ്ലസ് ബി ബൈ ഡി ടി അതുപോലെ വൈ ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ടി ഇസ് എ സൊല്യൂഷൻ ഓഫ് എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു സി. ഇപ്പോൾ നമുക്ക് പ്രൂഫ് കംപ്ലീറ്റ്. ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്തത് എക്സ് നോട്ടും വൈ നോട്ടും ഒരു ആർബിട്രറി സൊല്യൂഷൻ ആണെങ്കിൽ എല്ലാ സൊല്യൂഷൻസും ഈ ഒരു ഫോമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എക്സ് നോട്ട് പ്ലസ് ബി ബൈ ഡി ടി, വൈ നോട്ട് ഈക്വൽ ടു വൈ ഈക്വൽ ടു വൈ നോട്ട് മൈനസ് എ ബൈ ഡി ടി ഫോർ എനി ഇൻറ്റിജർ ടി. അപ്പോൾ അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഈ ഫോമാണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഫസ്റ്റ് എക്സ് ഡാഷും വൈ ഡാഷ് എടുത്തു, എന്നിട്ട് നമ്മൾ എക്സ് ഡാഷ് ഈക്വൽ ടു ഈ ഒരു ഫോമാണ്, വൈ ഡാഷ് ഈക്വൽ ടു ഈ ഒരു ഫോമാണ്. പിന്നെ ഈ ഫോമിലുള്ളതൊക്കെ സൊല്യൂഷൻ ആണെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഫോം എടുത്തു, അതാണ് ഇവിടെ എടുത്തത്. ഒരു ഈ ഫോം എടുത്തിട്ട് അതൊരു സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു പ്രൂവ് ചെയ്തു. ഇപ്പോൾ രണ്ടുപേർ ഈ സൊല്യൂഷൻസ് ഒക്കെ ഈ ഫോമാണെന്ന് പ്രൂവ് ചെയ്തു. ഈ ഫോമിലുള്ളതെല്ലാം സൊല്യൂഷൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സൊല്യൂഷൻസ് ആർ ഇൻ ദിസ് ഫോം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. അസൈൻമെൻ്റ് ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ട് സബ്മിറ്റ് ചെയ്യാം.